ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇനി രണ്ടാമത്തെ റമദാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു റൂം ക്ലീൻ ചെയ്ത് ഞാൻ ഇട്ടായിരുന്നു. ഇനി ഇത് രണ്ടാമത്തെ റൂമാണ്. അതിൻ്റെ ബെഡ്ഷീറ്റും അതുപോലെ തലയണ കവറൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് കഴുകാനായിട്ട് മാറ്റിയിരണം. ഇപ്പം ഞാൻ വൈകുന്നേരമാണ് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരമുണ്ട് ഇതൊക്കെ ചെയ്യണത്. അപ്പം രാവിലെയാണ് ബെഡ്ഷീറ്റ് ഒക്കെ കഴുകുള്ളൂ. അതിൻ്റെ ജനലയുടെ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് റൂമിലെയും ജനലയുടെ കർട്ടനൊക്കെ നേരത്തെ ഞാൻ കഴുകി വെച്ചായിരുന്നു. പിന്നെ ഫാനിലെ പൊടി, അതുപോലെ മാറാല, ബെർത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇറുക്കിലിച്ചൂലൊക്കെ വെച്ച് നല്ലോണം അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലുള്ള എല്ലാം പൊടി തൂത്തിട്ട് എടുത്ത് വെക്കാം. കാരണം അധികം ഉപയോഗിക്കാത്ത സാധനങ്ങൾ തന്നെയുള്ളൂ ഈ ബെർത്തിൻ്റെ മുകളിലുള്ളത്. എന്നിട്ട് കളയാനും പറ്റുന്ന സാധനങ്ങളുമല്ല. അത് എല്ലാ വീടിൻ്റെയും ബെർത്തിൻ്റെ മുകളിൽ ഉണ്ടാവും അങ്ങനെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബൾബുകൾ, ട്യൂബുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ പൊടിയും കൊട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നനഞ്ഞ തുണി വെച്ചിട്ട് ജനലയുടെ കമ്പികളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ ജനലയുടെ പുറത്ത് സൺസൈഡിൻ്റെ അവിടെ പോയി നിൽക്കാനേയും കൊണ്ട് ഞാൻ ക്ലീൻ ആക്കിയായിരുന്നു. ആ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ടിലിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് ഒന്ന് തുടച്ചു കൊടുക്കാം. കിടക്കയൊക്കെ രാവിലെ ആകുമ്പോൾ വെയിലത്തിട്ടാൽ മതി. വൈകുന്നേരം എന്തായാലും വെയിലുണ്ടാവില്ലല്ലോ. പിന്നെ ആ മുറിയിലെ വാതിലൊന്ന് തുടച്ചു കൊടുക്കണം. പിന്നെ ആ മുറിയിൽ ഒരു അലമാരിയുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ ബെഡ്ഷീറ്റും പിള്ളേരുടെ ബുക്കുകളൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് അടുക്കി വെക്കാം. എത്ര അടുക്കി വെച്ചാലും പിന്നെയും ബുക്കുകളൊക്കെ ആകെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും. എന്നാലും നമ്മളൊരു പണി ചെയ്യുമ്പോൾ എല്ലാം നല്ല ക്ലീനായിട്ട് ചെയ്യണമല്ലോ. ഈ കൊല്ലം ബുക്കുകളൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ബുക്കൊക്കെ നല്ല പുതുപുത്തൻ പോലെ തന്നെ ഇപ്പോഴും ഇരിക്കണേ. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും വെക്കാനുണ്ട് കേട്ടോ അടുക്കി. അപ്പോൾ ഇത് മോളുടെ റൂമാണ്. അപ്പോൾ അവളുടെ സ്റ്റഡി ടേബിളാണിത്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ് തുടച്ച്. പിന്നെ ആ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും രണ്ടുപേർക്കും ഇതുപോലെ രണ്ട് ബാസ്ക്കറ്റിലായിട്ടാണ് കേട്ടോ വയ്ക്കണത്. വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ അങ്ങനെയാണ് വയ്ക്കണത്. പിന്നെ ഇത് കട ടൂൾസാണ്. അത് ഞാൻ കട്ടിൻ്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടതാണ്. പിന്നെ അതിലൊന്നും അധികം കൈകാര്യം ചെയ്യാൻ നിന്നില്ല. കാരണം അതിൽ നിന്നൊരു മുട്ടുസൂചി പോയാൽ പോലും അറിയും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എടുത്തു വെച്ച്. അപ്പോൾ ഇത്രയും വേസ്റ്റ് പേപ്പറും ബുക്കുകളുടെ വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ആ റൂമിൽ നിന്ന്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ക്ലീൻ ചെയ്താൽ ഇതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ നല്ലവണ്ണം വെള്ളം വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ അഴുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും. അത് കഴിഞ്ഞിട്ട് നല്ലോണം പിഴിഞ്ഞിട്ടൊന്ന് തുടച്ചാൽ മതി. കാരണം ഇങ്ങനെ ടൈലിട്ടയിലൊക്കെ കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളം പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം വെള്ളം വെച്ച് തുടച്ചിട്ട് പിഴിഞ്ഞ് തുടച്ചാൽ മതി. അത് കഴിഞ്ഞ് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് കൊടുത്ത് കറക്റ്റ് നേരത്തെ കഴുകി വെച്ചേക്കണോണ്ട് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ്. അപ്പോൾ ആ മുറിയിലെ പണി കഴിഞ്ഞു. ഇനി മുകളിലെ ഹോളിലെ പണിയാണുള്ളത്. അതിലെല്ലാ കർട്ടനും വാരിയിട്ടിട്ടുണ്ട്. അതെന്തായാലും ആ കർട്ടൻ കഴുകിയിട്ടില്ല. രാവിലെ കഴുകിയിട്ടാണ് പിന്നെ ഇടുള്ളൂ. പിന്നെ കുറേ വേസ്റ്റ് പേപ്പറും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ജനലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയെടുക്കണം. ജനലിൻ്റെ ചില്ലൊക്കെ ഇക്കാനേയും കൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ തുടപ്പിച്ചായിരുന്നു. അവിടെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല സൺസൈഡിൻ്റെ അവിടെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് ചെയ്യാവുന്ന പണിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാറാലേക്കൊന്ന് തൂത്തളയണം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യണത് ഫാനിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. കാരണം ഇപ്പം ഈ വേനലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലോണം പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ കൊട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് ജനൽക്കമ്പികളും എല്ലാം തുടച്ചു കൊടുക്കാം. പിന്നെ ഒന്ന് അടിച്ചെടുക്കണം.
നമ്മളെപ്പോഴും ഒന്നും ജനലിൻ്റെ ഒന്നും എപ്പോഴും പൊടിയൊന്നും തൂക്കൂലല്ലോ. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നല്ലോണം തൂത്ത് തുടച്ചെടുക്കണത്. അല്ലാതെ നമ്മളെപ്പോഴും നിലം മാത്രം ഇങ്ങനെ തുടച്ചെടുക്കും എന്നല്ലാതെ ഞാനങ്ങനെയാണ് കേട്ടോ. എപ്പോഴും പൊടി ഉണ്ടാവില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് തുടച്ചെടുക്കുള്ളൂ. അതുപോലെ മൊത്തം സിറ്റ് ഔട്ടിലേക്ക് അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് വേസ്റ്റ് വാരിയിട്ട് ഒരു ചാക്കിലേക്ക് നിറച്ചെടുക്കായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആ ഹോളിൻ്റെ വാതിലൊന്ന് തുടച്ചു കൊടുക്കണം. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലം മാത്രം തുടച്ചെടുത്താൽ മതി. അതീ പറഞ്ഞ പോലെ നല്ലോണം വെള്ളം വെച്ച് തുടച്ചിട്ട് പിഴിഞ്ഞ് തുടച്ചെടുത്താൽ മതി. ഇപ്പം തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും തുടക്കണമെന്നുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് പൊടികളൊന്നുമില്ല. പിന്നെ ബാത്റൂമിൻ്റെ വാതക്കൊക്കെ ചവിട്ടികളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകാനിട്ടിട്ട് നമുക്ക് പുതിയ ചവിട്ടി ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ബാത്റൂം ഒന്ന് കഴുകി, അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഓല എടുക്കുന്ന സ്ഥലം ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ, അതൊന്ന് വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുകളിലത്തെ, അതോടുകൂടി നമ്മുടെ മുകളിലത്തെ നിലയുടെ രണ്ട് ബെഡ്റൂമിൻ്റെയും ഹോളിൻ്റെയും പണി കഴിഞ്ഞു. ഇനിയുള്ളത് താഴത്തെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. കിച്ചനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പണി അധികം ഉണ്ടാവും. അത് ഞാനൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിടാം. അതുപോലെ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ കർട്ടനൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അത് ഇങ്ങനെ വിരിച്ചിടുകയാണ്. എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കർട്ടനാണ് എന്താണ് ഇഷ്ടം, അതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ പണി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു സംതൃപ്തിയായി. കാരണം മുകളിലത്തെ പണി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ താഴത്തെ കാര്യം നോക്കാൻ മതിയല്ലോ. റംളാന് മുമ്പ് ഈ പണിയൊക്കെ തീർക്കുകയും ചെയ്യണം. പിന്നെ റംളാന് മുമ്പാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഞെക്കിയാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും അടുത്ത ക്ലീനിങ് വീഡിയോയുമായിട്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. Thanks for watching.